ഈ രീതിയിൽ ഇന്ധനത്തിന്റെ വില വർദ്ധിച്ചു പോയാൽ കെ എസ് ആർ ടി സംബന്ധിച്ചിടത്തോളം കെ എസ് ആർ ടി വരുമാനം ചെലവ് ഗണ്യമായി കൂടുകയാണ്, വരവനുസരിച്ച് കൂടുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ ചെലവ് കുറയ്ക്കാനുള്ള മാർഗം കണ്ടെത്തേണ്ടി വരും. ചെലവ് കുറയ്ക്കാനുള്ള മാർഗം കണ്ടെത്തുമ്പോൾ അതിന് പല മെത്തേഡുകൾ സ്വീകരിക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ശമ്പള പരിഷ്കരണം, ശമ്പള പരിഷ്കരണം മൂലം തന്നെ കെ എസ് ആർ ടി പ്രതിവർഷം 15 കോടിയിൽ പരം രൂപയുടെ അധിക ചെലവ് വരികയാണ്. അതിനനുസരിച്ചുള്ള അധികം വരുമാനം ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാത്തിനുമുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ. ശമ്പളം തന്നെ കൃത്യമായിട്ട് കൊടുക്കാൻ എങ്ങനെയാ കഴിയുക? ഈ അമിതമായ ഇന്ധന വിലവിന് ഇങ്ങനെ വർദ്ധിച്ചു പോയാൽ, അത് മധ്യപ്രദേശ് മോഡൽ എന്ന് വെച്ചാൽ ഈ പകുതി ശമ്പളത്തിന് ലീവ് കൊടുക്കുക, ജോലി ചെയ്യാൻ വരേണ്ട കാര്യമില്ല, അവർക്ക് പകുതി ശമ്പളം കൊടുക്കും. പൊതുവേദി ഇന്ന് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്, കെ എസ് ആർ ടി സി തകർച്ചയിലേക്കോ? പ്രേക്ഷകർക്ക് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിക്കാം. വിളിക്കേണ്ട നമ്പർ 0471 354 2100. വാട്സ്ആപ്പ് വീഡിയോയും പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് പൊതുവിധി. ആദ്യം കൊല്ലത്ത് നിന്ന് രവിചന്ദ്രൻ പിള്ള എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. സ്വാഗതം. മന്ത്രിയുടെ, ഗതാഗത മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. കെ എസ് ആർ ടി സിയുടെ പ്രതിസന്ധിയെക്കുറിച്ച് വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. പല നടപടികളിലേക്കും നീങ്ങേണ്ടി വരും എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. അതായത് ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുന്ന അടക്കമുള്ള പല കാര്യങ്ങളും പറയുന്നു. കെ സ്വിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ നടപ്പാക്കേണ്ടതിനെ കുറിച്ചും പറയുന്നു. അപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലൂടെയാണ് കെ എസ് ആർ ടി സി കടന്നു പോകുന്നത്. വലിയൊരു തകർച്ചയിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേൾക്കാമോ? പറയാം. കെ എസ് ആർ ടി സി ജീവനക്കാരെ വെട്ടിക്കുറച്ചിട്ടൊന്നും ഇതിനൊരു പരിഹാരം, ഒരു മാർഗമല്ല. കാരണം പറഞ്ഞാൽ ഇത് പൊതുമേഖലാ സ്ഥാപനമാണ്, ലക്ഷക്കണക്കിന് ആൾക്കാരെ യാത്രാ സൗകര്യങ്ങൾ നിലനിർത്തുന്നതാണ്. ഇത് സർക്കാർ ഇതിന് വേണ്ടുന്ന പൂർണ്ണ പിന്തുണ കൊടുക്കണം. പിന്നെ ജീവനക്കാര് ഇതിൽ കുറെ വരെ 70% ജീവനക്കാരെ അനാസ്ഥ കാണിക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അറിയാം, ഏതെങ്കിലും ഭാഗത്ത് കൈ കാണിച്ചു കഴിഞ്ഞാൽ വണ്ടി നിർത്തത്തില്ല, അങ്ങനെ പല പല വിഷയങ്ങളുണ്ട്. അതേ കണക്ക് തന്നെ സർക്കാർ ഈ ആവശ്യമില്ലാത്ത പദ്ധതിയുടെ പുറവിന് പോവാതെ, കേരെന്നും പറഞ്ഞുള്ള പദ്ധതിയുടെ പുറവിന് പോവാതെ കെ എസ് ആർ ടി സി പോലുള്ള ഇതെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരെ യാത്രാ സൗകര്യങ്ങൾ വേണ്ടുന്നതാണ്. ഇത് സർക്കാർ നിലനിർത്തി പോകണം. കാരണം പറഞ്ഞാൽ ഇത് ആവശ്യമുള്ള സഹായങ്ങൾ പിന്നെ കൊടുക്കുക, അതേ കണക്ക് ഡീസല് പിന്നെ വണ്ടിക്ക് അടിക്കണമെങ്കിൽ അതിന് സബ്സിഡി കൊടുക്കുക. ഇതൊരു പൊതുമേഖലാ സ്ഥാപനം, പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. ഇത്രയും ജീവനക്കാരെയും വണ്ടിയും യാത്രാ സൗകര്യം കുറച്ചു കഴിഞ്ഞാൽ ഈ ജനങ്ങൾ മൊത്തം വലയത്തില്ല. കേരളത്തിൽ എത്രയേ ഭാഗത്ത് പ്രൈവറ്റ് പിന്നെ വാഹനങ്ങൾ ലാഭവിഹിതത്തിൽ പോകുന്നു. ഇത് വൻകിട പിന്നെ അതുപോലെ തന്നെ കോവിഡ് ഒക്കെ വലിയ പ്രതിസന്ധിയായി മാറി എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. കെ എസ് ആർ ടി സി മാനേജ്മെന്റ് കോവിഡ് എന്ന് പറയുന്നത്, കോവിഡിന്റെ സമയത്ത് കെ എസ് ആർ ടി സിക്ക് വല്ല നഷ്ടമുണ്ടോ? ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തത് ആരോഗ്യ പിന്നെ നമ്മളെ വിദ്യാഭ്യാസ വകുപ്പിന് കൊടുത്ത്, അതേ കണക്ക് പല പല വകുപ്പിന് കൊടുത്തിട്ടില്ല. ശരി, വ്യക്തമാണ്, നന്ദി ശ്രീ രവിചന്ദ്രൻ പിള്ള, തങ്ങളുടെ പ്രതികരണത്തിന് നന്ദി. മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് എന്ന പ്രേക്ഷകൻ. മുഹമ്മദ്, സ്വാഗതം. മുഹമ്മദ്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വലിയ കഴിഞ്ഞ കുറേ നാളുകളെ, കഴിഞ്ഞ 2 വർഷമായി ഉണ്ടായ പ്രതിസന്ധികളെ കുറിച്ചാണ് മന്ത്രി പറയുന്നത്. അതിൽ കോവിഡുണ്ട്, ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഇന്ധന വില വർധന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോക്ക് വലിയ പ്രതിസന്ധിയിലൂടെയാണ് പോകുന്നത് എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളൊരു ആശങ്ക മന്ത്രി തന്നെ മുന്നോട്ട് വെക്കുന്നു. കേൾക്കാം മുഹമ്മദ്. പറയാം, താങ്കളുടെ ഒരു പ്രതികരണം ഏത് തരത്തിലാണ്? പറഞ്ഞോളൂ ശ്രീ മുഹമ്മദ്, പറയാം. സാർ, കാലാകാലങ്ങളിൽ പല ഭരണകൂടത്തിനും കെ എസ് ആർ ടി സി ഒരു സ്ഥാപനം, പല സമയത്തും പല ആക്ഷേപങ്ങളിലും നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് സാധാരണ രീതിയിൽ അത് തുടരണമെങ്കിൽ ഇത് സർക്കാരിന്റെ വൻ ഇടപെടൽ ഇതിന് വേണം. പിന്നെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഡീസൽ വില വളരെയധികം കൂടുതലാണ്. ആ കാരണം കൊണ്ടും പല നിരക്കും ഈ സർവീസിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു തൊഴിലാളിനെ പോലും പിരിച്ചുവിടാതെ ഈ സർവീസ് വളരെ നല്ല രീതിയിൽ നടത്താനുള്ള
ഏർപ്പാട് സർക്കാരിൽ നിന്നും മന്ത്രിയിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും തൊഴിലാളികളിൽ നിന്നും ഉണ്ടായിട്ട് ഇതിനെ വികസിപ്പിച്ച് എല്ലാവർക്കും സൗകര്യപ്രദമാക്കണം. നന്ദി ശ്രീ മുഹമ്മദ്, വ്യക്തമാണ് താങ്കളുടെ നിലപാട്. മറ്റൊരു പ്രശ്നം ചേരുന്നു പള്ളുരുത്തിൽ നിന്നും ഡേവിഡ് എന്ന പ്രേക്ഷകൻ. ഡേവിഡ്, ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് പ്രേക്ഷകരും പറയുന്നത് കെ എസ് ആർ ടി സിയെ രക്ഷിക്കണം, അത് നിലനിർത്തി തന്നെ മുന്നോട്ട് പോകണം, അക്കാര്യത്തിൽ സംശയവുമില്ല. ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഒഴിവാക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം നടപ്പാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കെ എസ് ആർ ടി സി നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് വരികയും ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും എന്ത് നടപടി വേണ്ടം എന്നാണ് താങ്കൾ കരുതുന്നത്? നിങ്ങളുടെ തലക്കെട്ട് തന്നെ തെറ്റാണ്. തകർച്ചയിലേക്ക് വന്നു, അത് തകർന്നു. ഇവിടെ തേവര യാടിന്റെ അകത്ത് ബോൾവോ മേടിച്ചിട്ടിരിക്കണ കാരണം ഏതാണ്ട് നമ്മുടെ കുട്ടികൾ കഴിച്ച ടോയ്സ് റൂമിന്റെ എത്രയും വില കൊടുത്ത് മേടിച്ചത്. ഇത് ഞാൻ ഹൈദരാബാദിൽ ഒരു കമ്പനിയുടെ ഏരിയ മാനേജർ ആയിരിക്കും. എ പി എസ് ആർ ടി സി എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഉണ്ട് ആന്ധ്രയിൽ, നമ്മുടെ കെ എസ് ആർ ടി സി പോലെ. അവര് അഡ്വർടൈസ്മെന്റ് പിടിക്കാൻ വന്ന റെപ്രസെന്റേറ്റീവ് വരെ പറയുന്ന ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. അപ്പൊ ഞാനിത് എന്താന്ന് ചോദിച്ചപ്പോ റെയിൽവേയാണ് ഫസ്റ്റ്, അത് കഴിഞ്ഞ എ പി എസ് ആർ ടി. എന്ത് എഫിഷ്യന്റ് ആയിട്ട് അവരുടെ വണ്ടി പുറപ്പെടുന്നു. വിജയവാഡ ടു ഹൈദരാബാദ് എവരി ഹാഫ് ആൻ അവർ വൺ അവർ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നു. എന്നിട്ടും അവർക്ക് അത് മാത്രമല്ല, ആ ഒരു സൂര്യാപേട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് മാത്രമേ സ്റ്റോപ്പുള്ളൂ. അതിൽ കണ്ടക്ടർ ഇല്ല ഈ ഹൈടെക് ബസ്സിലൊക്കെ. അല്ല, അത്തരം നടപടികൾ ഈ സ്വിഫ്റ്റ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷെ ജീവനക്കാർ അതിനെ എതിർക്കുന്നു. ജീവനക്കാരാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത്. ഞാൻ കുറെ വർഷം മുമ്പ് ഉണ്ടായ ഒരു സംഭവം തന്നെ, അന്നേ ഇതിന്റെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞു ഏതാണ്ട് 1980s. ഞാൻ ഒരു റെപ്രസെന്റേറ്റീവ് ആയിരിക്കുന്ന കാലത്ത് പെരിന്തൽമണ്ണയിൽ തൃശ്ശൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർഡിനറി ട്രാൻസ്പോർട്ടിൽ. അപ്പൊ എന്റെ ഒരു പരിചയമുള്ള ചങ്ങാതിയിൽ ചക്കറായിട്ട് കയറിയിട്ട് അവിടെ വഴിയിലൊക്കെ കൈ കാണിക്കുന്നുണ്ട്, നിർത്തുന്നില്ല. ഇങ്ങോട്ടൊരു നിർബന്ധമില്ല നിർത്തണം. ഈ വിഷയത്തിൽ പ്രതികരണത്തിന് നന്ദി. മറ്റൊരു പ്രശ്നം ചേരുന്നു മോഹനൻ മലപ്പുറത്ത് നിന്ന്. ശ്രീ മോഹനൻ, ഇവിടെ ഇപ്പോൾ ജീവനക്കാരെ പിരിച്ചുവിട്ടത് കൊണ്ട് മാത്രം ഇതിനൊരു പരിഹാരമാകുമോ? അപ്പോൾ കൂടുതൽ മികവാർന്ന നിലയിലേക്ക് കെ എസ് ആർ ടി സി വരാൻ എന്താണ് വേണ്ടതെന്നാണ് താങ്കൾ കരുതുന്നത്? ഹലോ, പറയാം. ഹലോ സാർ, ഈ കെ എസ് ആർ ടി സി ലാഭമോ നഷ്ടമോ ഉള്ള ചർച്ച തന്നെ അനാവശ്യമാണ്. ഇപ്പൊ കോടതിക്ക് എന്താ ലാഭമുള്ളത്? സെക്രട്ടേറിയറ്റോട് എന്താ ലാഭമുള്ളത്? അതൊരു അവശ്യ സർവീസാണ്. അങ്ങനെ ലാഭനഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കേ പാടില്ല. സർക്കാരിന്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ്, അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകണം. പരമാവധി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ അതെങ്ങനെ പോകും എന്നുള്ളതാണ് സർക്കാരാണ് ചെയ്യേണ്ടത്. സർക്കാരാണ് ചെയ്യേണ്ടത്. ഡീസൽ പെട്രോൾ വില മൊത്തത്തിൽ ഇന്ത്യ നേരിടുന്ന ഒരു പ്രശ്നമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ നൈരാഹിത്യം മൂലം ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് വേറെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കെ എസ് ആർ ടി സി നിലനിൽക്കണമെന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തി ഇല്ല. കോടതി ഇവിടെ നിലനിൽക്കണമെങ്കിൽ, അതുപോലെ സെക്രട്ടേറിയറ്റ് നിലനിൽക്കണമെങ്കിൽ, സ്കൂൾ നിൽക്കുന്ന മാതിരി അത്യാവശ്യമുള്ള കാര്യമാണ് കെ എസ് ആർ ടി സി. അതിന്റെ ലാഭനഷ്ടത്തിന് ചിന്തിക്കാൻ ആളുകൾ ഇങ്ങനെ അങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിക്കാൻ പാടില്ല. അതാണ് അതുകൊണ്ട് ഡീസൽ പെട്രോൾ വില വർദ്ധന മറ്റൊരു പ്രശ്നമാണ്. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിന്റെ ഫലമായി രാജ്യത്താകെ ഉണ്ടാവുന്ന പ്രശ്നമാണ്. അത് ഇത് കൂട്ടിക്കുഴക്കരുത്. പുതിയ രീതിയിൽ ഇപ്പൊ കണ്ടക്ടർ ഇല്ലാത്ത ബസ്സുകളാവാം, അങ്ങനെ ഇതിനെ തിരിച്ചുവിടാത്ത സ്വിഫ്റ്റ് പദ്ധതി ഗുണം ചെയ്യുന്ന താങ്കൾ കരുതുന്നുണ്ടോ? അത് തീർച്ചയായും കരുതണം. പക്ഷേ അതിന് വേണ്ട പിന്തുണ ജീവനക്കാരിൽ നിന്ന് തന്നെ മാനേജ്മെന്റ് ലഭിക്കുന്നില്ല. എല്ലാം വേണം. എന്നിട്ട് ഇതിനെ ജീവനക്കാരെ പിരിച്ചുവിടാതെ ബസ്സിന്റെ എണ്ണം കൂട്ടാണ് വേണ്ടത്. പുതിയ ലോകത്താകെയുള്ള രീതിയിൽ നമ്മൾ കണ്ടക്ടർ ഇല്ലാത്ത ബസ്സുകൾ വൻതോതിൽ ഇറക്കാൻ കഴിയും. അങ്ങനെ കെ എസ് ആർ ടി സിയെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. എന്നാൽ പോലും പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി സർക്കാർ പരിഹരിക്കുകയാണ് വേണ്ടത്. ശരി, നന്ദി ശ്രീ മോഹനൻ, വ്യക്തമാണ് താങ്കളുടെ പ്രതികരണം. ആലക്കോട് നിന്ന് വേണുഗോപാൽ എന്ന പ്രശ്നമാണ് ചേരുന്നത്. വേണുഗോപാൽ, ഇത് നിലനിർത്തണം, മികവാർന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. പക്ഷേ പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. നേരത്തെ ഈ തമിഴ്നാട് സ്വീകരിക്കുന്ന പോലെ, നേരത്തെ ഒരു പ്രശ്നം ചൂണ്ടിക്കാട്ടിയതുപോലെ ആന്ധ്ര സ്വീകരിക്കുന്ന പോലെ, അത്തരം നടപടികളിലേക്ക് നീങ്ങേണ്ട ഒരു സമയമായില്ലേ? ഞാൻ എനിക്ക് ഈ കെ എസ് ആർ ടി സിയുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. എന്റെ വീടിന്റെ പരിസരത്ത് തന്നെ നിരവധി ഡ്രൈവർമാര് ഇത് സംബന്ധിച്ചിട്ട് പറയുന്നത് വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. അതായത് ഈ കെ എസ് ആർ ടി സി ബസ് തൊട്ട് 5 മിനിറ്റ് മുമ്പ്, ഇപ്പോൾ ഉദാഹരണത്തിന് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർക്കാണെങ്കിൽ 5 മിനിറ്റ് മുമ്പ് ഈ പ്രൈവറ്റ് ബസ്സുകൾക്ക് ഇത് കൊടുക്കുകയാണ്, അവര് സാങ്ഷൻ കൊടുക്കുകയാണ് ആർ ടി ഓഫീസിൽ നിന്ന്. ഈ ഇവിടുത്തെ ഡ്രൈവർമാർക്ക് അറിയാം, അതിന് റിട്ടയർഡ് ചെയ്ത ഉദ്യോഗസ്ഥരാണ് ആ ബസ് ആ ബസ്സുകൾ നിയന്ത്രിക്കുന്നത്. ബാംഗ്ലൂർക്ക് ആലോചിച്ച് ബാംഗ്ലൂർ പോയാലും ശരി, കോയമ്പത്തൂർ പോകാനാണെങ്കിൽ ശരി, ചെന്നൈക്ക് പോകാനാണെങ്കിൽ ശരി, ഹൈദരാബാദ് പോകണമെങ്കിൽ ശരി, ഓൺലൈൻ ബസ്സുകൾ അതിന്റെ തൊട്ട് 5-10 മിനിറ്റ് മുമ്പുകളാണ് അവർ ഇത് കൊടുത്തിരിക്കുന്നത്.
മാത്രമല്ല കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ ഈ ഓരോ ഡ്രൈവർമാരും ഓരോ ഉദ്യോഗസ്ഥരും ആ വണ്ടിയോട് ആത്മാർത്ഥതയില്ല. വണ്ടിയിലൊക്കെ വെറുതെ പിടിച്ച് ഗീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുക, കേട് വരുത്തുക, അത് പറ്റുമെങ്കിൽ രാത്രി അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞത് അവർ ഒഴിവാക്കാൻ നോക്കുക. ഞങ്ങളുടെ നാട്ടിൽ ഒരു 6:10 പാലക്കാട് നിന്ന് നെന്മാറയ്ക്ക് പോകുന്ന ഒരു ബസ്സുണ്ട്, കെ എസ് ആർ ടി സി ഇരുന്നു. കാലത്ത് 6:10 വരുമ്പോൾ ഫുൾ റഷാണ്. അതുപോലെ 8 നെന്മാറയുന്നത് എടുത്ത് പാലക്കാട്ടേക്ക് പോകുന്ന ബസ്സായിരുന്നു. മുൻ ഒരു ഇതിന്റെ മന്ത്രി ദിവാകരൻ എന്ന് പറയുന്ന മന്ത്രി അതിന് തൊട്ട് അത് നിർത്തലാക്കിയിട്ട് അതിന് അതിന് ശേഷം അത് വീണ്ടും വേറെ ആളുകൾക്ക് പ്രൈവറ്റ് പ്രൈവറ്റ് ബസ്സുകൾ കാണാൻ സമയത്ത് ഓടുന്നത് അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ശരി, നന്ദി ശ്രീ വേണുഗോപാൽ പ്രതികരിച്ചതിന്. മറ്റൊരു പ്രേക്ഷകൻ തൃശ്ശൂരിൽ നിന്ന് സത്യൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. തൃശ്ശൂരിൽ നിന്ന് തന്നെ വിളിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പറഞ്ഞത് അവസാനിപ്പിച്ചതുപോലെ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ ഒരു സർവീസ് അത് നമുക്കറിയാം, അവർ പ്രതിസന്ധിയിലാണ്. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രൈവറ്റ് ബസ് ജീവനക്കാരും അവരുടെ ഉടമകളും എല്ലാം പറഞ്ഞു നമുക്ക്. എങ്കിൽ കൂടിയും ഈ വേണ്ട രീതിയിലുള്ള സർവീസുകൾ നടത്താൻ കെ എസ് ആർ ടി സി കഴിയുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ തിരക്ക് കൂടിയ സമയങ്ങളിൽ, അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്ക് ഈ കൂടുതൽ സ്വകാര്യ ബസ്സുകളുള്ള ഇടങ്ങളിലെല്ലാം കൂടുതൽ സർവീസുകൾ നടത്തുകയും അങ്ങനെ ഒരു ആലോചന വരികയും ചെയ്താൽ കുറേയൊക്കെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമോ? അതെ സാർ, ഞാനിപ്പോ ഇതിനെ പ്രതികരിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ മലയോര മേഖലയുടെ തൃശ്ശൂര് ചെമ്പിച്ചിറ കോടാലി ഭാഗം അടഞ്ഞും കൊണ്ട് മലയോര മേഖലയാണ്. ഈ ഇവര് പറഞ്ഞ മുന്നേ തൃശ്ശൂരിലുണ്ട് കോടാലി വെള്ളവളങ്ങര കെ എസ് ആർ ടി സി സർവീസ് ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ അതില്ല, നേരത്തെ ഇപ്പൊ കോവിഡ് തുടങ്ങിയ ശേഷം നിർത്തി വെച്ചാണ്. ഇപ്പൊ അത് തുടങ്ങിയിട്ടില്ല. അത് അവിടെ എന്തെങ്കിലും പ്രൈവറ്റ് ബസ്സുകൾ സമരം പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജനങ്ങള് മലയോര മേഖലയുള്ളവര് വലിയാണ്, ഇവരെ ഒരു ഇതില്ല. അത് പിന്നെ ഇപ്പൊ ഇവരിപ്പോ കെ എസ് ആർ ടി സി ഇപ്പൊ 2-3 സർവീസ് നടത്തുന്നത് വെളുപ്പിന് 4:30 കോടാലിൽ നിന്ന് തൃശ്ശൂർക്ക് സർവീസ് നടന്നത് ഇതുപോലെ ജനങ്ങളുണ്ടായിരുന്നതാണ്. പ്രതികരണത്തിന് നന്ദി. മറ്റൊരു പ്രശ്നം ആലപ്പുഴയിൽ നിന്നാണ് ചേരുന്നത് കണ്ണൻ. കണ്ണൻ, എങ്ങനെയാണ് ഈ കാര്യത്തെ കാണുന്നത്? ഈ പ്രതിസന്ധി പരിഹരിക്കണമല്ലോ, അപ്പോൾ അതിന് ജീവനക്കാരെ പിരിച്ചുവിട്ടത് കൊണ്ട് മാത്രം പരിഹാരമാകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറ്റു ചില കേസ് സ്വിഫ്റ്റ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് സർക്കാർ ആലോചിക്കുകയും ചെയ്യുന്നു, അത് നടപ്പാക്കാൻ പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരു മാറ്റം കെ എസ് ആർ ടി സിക്ക് ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സാറേ, ആദ്യമായിട്ട് പറയാം, ഇത് നമുക്ക് കേരളത്തിലെ ജന സാധാരണപ്പെട്ട പാവങ്ങൾക്ക് ഒരു സേവനം ചെയ്യുന്നതാണ് വാട്ടർ ട്രാൻസ്പോർട്ടും കെ എസ് ആർ ടി സി എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാള് പിന്നോട്ടും അങ്ങോട്ട് നമ്മൾ നമുക്ക് പുറന്നോട്ട് നോക്കിയാൽ മാറി മാറി വരുന്ന സർക്കാരുകൾ തങ്ങളുടെ ഇഷ്ടക്കാരെ ഉദ്യോഗസ്ഥര് പെൻഷൻ പറ്റുന്നതിന് മുമ്പ് ഈ ഉദ്യോഗം ചെയ്യുന്നതിന് മുമ്പ് ഉദ്യോഗ കയറ്റം കൊടുത്ത് അവർക്ക് വൻ തുക പെൻഷനായിട്ട് കിട്ടത്തക്ക രീതിയിലുള്ള സേവനങ്ങൾ തങ്ങളുടെ പാർട്ടിക്കാർക്ക് ചെയ്തു കൊടുക്കും. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫ്, ഈ ഡ്രൈവർമാർ, വർക്ക്ഷോപ്പ് അങ്ങനെയുള്ള അവർ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ ഡ്രൈവർമാരും ചില സമയത്ത് നമുക്കറിയാം, പൊതുജനങ്ങൾക്കറിയാം, കൈ കാണിക്കാൻ നിർത്തത്തില്ല. ഈ കിട്ടും വരെ പരിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ വിശ്രമം എന്നാണ് ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ജനങ്ങൾ പറയുന്നത്. പക്ഷെ ഈ ഒരു മേഖല നല്ല ലാഭം ഉണ്ടാക്കുന്നതാണ്. സാധാരണക്കാരന് അവന് മറ്റൊരു വാഹനങ്ങളില്ലാത്തവനും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ കെ എസ് ആർ ടി സി ആണ്. അത് ഈ ഓഫീസ് സ്റ്റാഫുകളെ കുറച്ചുകൊണ്ട് ഈ പെൻഷൻ ഈ സമയത്ത് ആ പെൻഷൻ ആകുന്ന സമയത്ത് വൻ ഉദ്യോഗക്കയറ്റം കൊടുത്ത് വൻ ശമ്പള വർധനവ് നൽകി ആണ് ഈ മേഖല തകർക്കുന്നത്. അത് തങ്ങളുടെ രാഷ്ട്രീയക്കാരായ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരി, നന്ദി ശ്രീ കണ്ണൻ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രേക്ഷകരുടെ പ്രതികരണം നമുക്ക് കേൾക്കാം ഇടവേളയ്ക്ക് ശേഷം. പൊതുവേദി തുടരുന്നു. മലപ്പുറത്ത് നിന്ന് ബാലകൃഷ്ണൻ എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. ശ്രീ ബാലകൃഷ്ണൻ, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണം ഏത് തരത്തിലാണ്? പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലേക്ക് പോകുമ്പോൾ ആ പ്രതിസന്ധി എന്തായാലും മറികടക്കണമല്ലോ, ഇത് നിന്നുപോകാൻ ഒരിക്കലും പാടില്ല. അപ്പോൾ ഇപ്പോൾ സ്വീകരിക്കുന്ന നടപടികൾ കൊണ്ട് ഈ പ്രതിസന്ധിയിൽ ഒരു മാറ്റം വരുമെന്നും മികച്ച രീതിയിലേക്ക് കെ എസ് ആർ ടി സി മാറും എന്നും താങ്കൾ കരുതുന്നുണ്ടോ? അത് കുറെ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടും തൊഴിലാളികൾക്ക് കുറെ ഉപകാരപ്രദമാകും എന്നൊരു ധാരണ കൊണ്ടുമാണ് ഇതിങ്ങനെ പോകുന്നത്. അതായത് ഓരോ മന്ത്രിമാര് വരുമ്പോഴും അവരെ
പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട ആളുകളും അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെയും തിരികെ കയറ്റി ആ പ്രസ്ഥാനം തകർച്ച എന്നുള്ള ഒരു നിലവാരത്തിലേക്കാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട കുറെ ആളുകളുണ്ട്, പക്ഷെ ഒന്നും അറിയാത്ത കുറെ ആളുകളെ അതിൽ തിരികെ കയറ്റിയിട്ട് ആ പ്രസ്ഥാനം തകർച്ച എന്നുള്ള രാഷ്ട്രീയപരമായ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ് ആ പ്രസ്ഥാനം തകർന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഇല്ലാതിരിക്കണമെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യം അതിൽ നിന്ന് എടുത്തു മാറ്റേണ്ടത് അത്യാവശ്യമാണത്. ശരി ശരി, നന്ദി ശ്രീ ബാലകൃഷ്ണൻ പ്രതികരണത്തിന്. മറ്റൊരു പ്രശ്നം ചേരുന്നു, നൂറിനാട് നിന്ന് സുനിൽ എന്ന പ്രശ്നമാണ് ചേരുന്നത്. സുനിൽ, ഇപ്പോൾ ജീവനക്കാർ, ഇത്രയധികം ജീവനക്കാരെ വെച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ജീവനക്കാരെ ലേ ഓഫ് ചെയ്യേണ്ടി വരുമോ എന്നടക്കമുള്ള ആശങ്കകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ്. അത് വല്ലാത്തൊരു ആശങ്ക തന്നെയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെ പോകുന്ന കെ എസ് ആർ ടി സി രക്ഷിക്കാൻ എന്താണ് വേണ്ടത്? ഇത് കുറേ വർഷങ്ങളായി നമുക്കറിയാം ഈ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് പല സമയങ്ങളിലും ഇത്തരം ചർച്ചകൾ വന്നിട്ടുണ്ട്, പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനൊന്നും പരിഹാരം കാണുന്നില്ല. മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ ഇത്തരം സർവീസുകൾ അല്ലെങ്കിൽ ഈ പല തരത്തിലുള്ള കോർപ്പറേഷനുകളാക്കിയും മറ്റുമൊക്കെ തിരിച്ചവർ ലാഭം കൊയ്യുകയാണ്. നമുക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? കേൾക്കാമോ സുനിൽ? സുനിൽ ടെലിഫോൺ ലൈനിലുണ്ടോ? താങ്കൾക്ക് പറയാം. ഞാൻ നൂറാട്ടുന്നാണ് വിളിക്കുന്നത്. ഇത് കെ എസ് ആർ ടി സി സ്ഥിരമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്. കെ എസ് ആർ ടി സിയിലെ ഈ ഓരോ രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർ ആൾക്കാരെ ഇങ്ങനെ കുത്തിക്കയറ്റിക്കൊണ്ട് പിന്നെ അവ കുറച്ച് നാൾ കഴിയുമ്പോൾ അവരെ ബാക്കിയുള്ളവരെ നേരത്തെ എടുത്തവരെയൊക്കെ മാറ്റിക്കൊണ്ട് വേണം അവർ ആൾക്കാരെ കയറ്റാൻ. അതിനുവേണ്ടി ചെയ്യുന്നതാണ്. വേറെ ഓരോ സ്റ്റേറ്റും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ എസ് ആർ ടി സി പൊതുഗതാഗത സർവീസുകളെല്ലാം സർക്കാർ ഫണ്ട് കൊടുത്തിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത് ചെയ്യുന്നത്. സാധാരണക്കാരനും കെ എസ് ആർ ടി സി പോലുള്ള ഇത് നിർത്തലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെ കയറുന്ന തൊഴിലാളികളെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എന്നാലോ? ശരി, ഓക്കെ, നന്ദി സുനിൽ പ്രതികരണത്തിന്. മറ്റൊരു പ്രശ്നകൻ തിരുവനന്തപുരത്ത് നിന്ന് ബാബു എന്ന പ്രശ്നമാണ് ചേരുന്നത്. ശ്രീ ബാബു, ഇവിടെ പ്രതിസന്ധി മറികടക്കണം, അതിന് ചില പദ്ധതികളും കാര്യങ്ങളും ചില തീരുമാനങ്ങളും ആലോചനകളും ഒക്കെ മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം ഫലം കാണുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തടക്കം, താങ്കൾ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നുണ്ട്, പലയിടങ്ങളിലേക്കും പുതിയ സർവീസുകൾ തുടങ്ങി. പക്ഷെ അതിലൊക്കെ എത്രത്തോളം ആളുകളുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോഴാണ് അതിശയിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ സർവീസുകളെല്ലാം നടത്തുന്നത്. എന്നാൽ വേണ്ട സമയത്ത് ഈ കൂടുതൽ ആൾക്കാർ ഉള്ള സമയത്തും അതുപോലെ തന്നെ കൂടുതൽ വേണ്ട സ്ഥലങ്ങളിലേക്കും ഒക്കെ എത്രത്തോളം സർവീസ് നടത്തുന്നുണ്ട് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഈ പ്രതിസന്ധി എങ്ങനെയാണ് പരിഹരിക്കാൻ കഴിയുക? ശ്രീ ബാബു, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? ആ, കേൾക്കാം കേൾക്കാം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്റെ അറിവില് ആർ ബാലകൃഷ്ണനുള്ള ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഈ കെ എസ് ആർ ടി സി നല്ല ലാഭത്തിലാണ് ഓടിക്കൊണ്ടിരുന്നത്, അറിയോ? അതിനുശേഷം മാറി മാറി വന്ന ഓരോ മന്ത്രിസഭയും അവരവരെ തൽപര കക്ഷികളെ ഇതിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്താൻ വേണ്ടി തിരികെ കയറ്റിയിട്ട് അവരെ ഇഷ്ടപ്രകാരം ഓരോ വകുപ്പുകളും ഈ ട്രാൻസ്പോർട്ടിന്റെ ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ട് അത് നഷ്ടത്തിലായി. അതിന്റെ സത്യം അതാണ്. പിന്നെ ഇതിനിടയ്ക്ക് എന്ത് കുറ്റം വന്നാലും സാധാരണ ഉള്ള ജോലിക്കാരെയാണ് ഇതിൽ അവരെ മണ്ടയ്ക്കാണ് ഇത് കൊണ്ടുവയ്ക്കുന്നത്. പക്ഷെ അതല്ല, ഇതിനകത്തുള്ള കാട്ടുകള്ളന്മാരെ ആദ്യം ഒഴിവാക്കണം, ഒഴിവാക്കിയിട്ട് ഈ ട്രാൻസ്പോർട്ട് നേരെയാക്കാൻ നോക്കണം. ശരി, ഓക്കെ, നന്ദി നന്ദി ശ്രീ ബാബു പ്രതികരണത്തിന്. മറ്റൊരു പ്രശ്നം ചേരുന്നു, ഗോപാലകൃഷ്ണൻ എന്ന പ്രശ്നം കാണിച്ചിരുന്നത്. ശ്രീ ഗോപാലകൃഷ്ണൻ, എങ്ങനെയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുക എന്നാണ് താങ്കൾ കരുതുന്നത്? പ്രത്യേകിച്ചും ഈ മറ്റ് സ്റ്റേറ്റുകൾ നടപ്പാക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയും കൂടുതലായി ഒന്ന് കേരളത്തിൽ കൂടി നടപ്പാക്കിയാൽ വിജയം കാണുമെന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? സാറേ, അതൊന്നുമല്ല. ഇനി ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത് സാധാരണക്കാരുടെയാണ്. ഇത് സർക്കാർ ലാഭമോ നഷ്ടം നോക്കേണ്ട ഒരു കാര്യമില്ല. ഇതിന് സർക്കാരിന്റെ കടമാണ്. ഏത് സർക്കാർ വന്നാലും ഇത് നിലനിർത്തണം. ജീവനക്കാരെ പിരിച്ചുവിട്ടിട്ടല്ലേ ചെയ്യേണ്ടത്. ഇത് ലാഭം ആരോഗ്യവകുപ്പിന് എന്താണ്, വല്ല ലാഭം ഉണ്ടായിട്ടാണോ? മറ്റ് സ്കൂള് കാര്യങ്ങളൊക്കെ നടത്തിക്കുന്നല്ലോ, അവർക്ക് വല്ല നഷ്ടം ലാഭത്തിലാണോ നടത്തുന്നത്? അല്ലല്ലോ. അതുപോലെ ഇത് നടത്തണം. ലാഭം നഷ്ടം നോക്കേണ്ട കാര്യമില്ല. ഏത് ഗവൺമെന്റ് കാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. എനിക്ക് പറയാനുള്ള ഇതാണ് സാറേ. ശരി, ഓക്കെ, നന്ദി ശ്രീ ഗോപാലകൃഷ്ണൻ. മറ്റൊരു പ്രശ്നം ചവറയിൽ നിന്നും രാജേഷ്.
രാജേഷിന്റെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം ഏത് തരത്തിലാണ്? ഹലോ, ആ പറഞ്ഞോളൂ. സാറെ, ഈ ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ആത്മാർത്ഥത വേണം. എപ്പോഴും ജോലി ചെയ്യുന്ന കാര്യം നമ്മൾ ഏത് സാമാന്യ ജോലിയും ജോലി ചെയ്യാൻ ഒരു ആത്മാർത്ഥത വേണം. അതാണ് ജോലിക്ക് വേണ്ടത്. ഇപ്പം തന്നെ നമ്മൾ ഇതിന് മുമ്പ് ഞാൻ കുറെ വർഷം കൂട്ടുന്നത് കരുനാഗപ്പള്ളി ബസ് സ്റ്റോപ്പിൽ നമ്മുടെ പാട്ടത്തിക്കടവ് ബസ് ചെന്ന് കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ രാവിലെ 7:30 അമ്മ നിർത്തിയിടും. അവിടെ ഒരു പ്രൈവറ്റ് ബസ് പോയതിനു ശേഷമേ ഈ ബസ് എടുക്കത്തുള്ളൂ. നേരത്തെ നടന്നൊരു സംഭവമാണ്. അതിനുശേഷം ഇപ്പം നമ്മുടെ കൊല്ലം ബൈപ്പാസ് തുടങ്ങി. അവിടെ എല്ലാ ദിവസവും ബസ് ഓടുന്നത് കറക്റ്റ് ടൈം വെച്ച് ബസ് ഓടുന്നത്. കൃത്യമായി ടൈം ബസ് ഓടുന്നുണ്ടോ? ഞായറാഴ്ച ബസ് ഉണ്ടോ? ആ വരുന്ന ടൈമിന് ബസ് ഉണ്ടോ? പിടിക്കുന്നില്ല. ആദ്യം വേണ്ടത് ആ ജോലി ചെയ്യുന്നവർക്ക് ഒരു ആത്മാർത്ഥമാണ് ചെയ്യാനുള്ളത്. എന്നാൽ ഏത് സ്ഥാപനവും രക്ഷപ്പെടുത്തുള്ളൂ. ആ ഒരു പദവി കൂടുതൽ ആത്മാർത്ഥ ജോലിക്കാർക്കില്ല. പിന്നെ ബാക്കിയുള്ളവർ കുറ്റം മാറി മാറി വരുന്ന ഭരണസംഘടന കുറ്റമ്പാടുകാർ എന്തുവാ, ഇടതും വലതും മാറി മാറി ഭരിക്കുമ്പോഴും അവരെ കുറ്റമ്പാടുകാരില്ല. നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് ആത്മാർത്ഥ വേണം. ഒരു യാത്രക്കാരൻ കൈ കാണിച്ചാൽ, ഒറ്റയ്ക്ക് ഇരിക്കുന്ന കൈ കാണിച്ചാൽ ആ ബസ്സുകാരൻ ഫാസ്റ്റുകാരൻ സൂപ്രഭാഷൻ നിർത്തുവോ? നിർത്തില്ല. അവൻ നിർത്താതെ പോകും. അവൻ മറ്റുള്ള വാഹനത്തെ ആശ്രയിക്കും. അതാണ് അവന്റെ സംസ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലേക്കും ഈ മികച്ച സൗകര്യങ്ങളുള്ള ബസ്സുകൾ സർവീസ് നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന്റെ ഉദ്ഘാടനം നടക്കുന്ന അതൊക്കെ കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? നടക്കുന്നത് അറിയാം. ഇവിടെ ജോലി ചെയ്തത് ആത്മാർത്ഥമില്ല. കേരളത്തിൽ ജോലി ചെയ്തവർക്ക് യാതൊരു ആത്മാർത്ഥമില്ല. കേരളത്തിൽ മാത്രമല്ല അങ്ങനെ, കാരണം വന്യ സംസ്ഥാനങ്ങൾ അങ്ങനെ കാണുന്നില്ല. ശരി, ശ്രീ രാജേഷ് തങ്ങളുടെ പ്രതികരണത്തിൽ. തൊടുപുഴയിൽ നിന്ന് തോമസ് എന്ന പ്രശകൻ. തോമസ് എങ്ങനെയാണ് വിഷയത്തെ കാണുന്നത്? ഇവിടെ ഇപ്പോൾ രാജേഷ് എന്ന പ്രശകൻ പറഞ്ഞതുപോലെ ജീവനക്കാരും അതുപോലെ തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെല്ലാം കൂടുതൽ ആത്മാർത്ഥത കാണിക്കണമെന്നാണ്. സാറേ, ഞാൻ പറഞ്ഞോട്ടെ? സാറേ, ഞാൻ പറഞ്ഞത് ഈ നിലവിൽ KSRTC ഈ നഷ്ടത്തിന് വരാൻ ഏക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബഹുമാനപ്പെട്ട രാജു സാറ് ഈ ഉദ്യോഗസ്ഥന്മാര് നിലവില് ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ യൂണിയന്റെ ബലത്തില് അവര് ഒരു കൈ കാണിച്ചു വണ്ടി നിർത്തിയില്ല, അല്ലെങ്കിൽ യാത്രക്കാരന് എന്തെങ്കിലും അസൗകര്യം വന്നു. ഇതെന്ത് വന്നു കഴിഞ്ഞാലും ഈ പാർട്ടി അനുഭാവിയാണെങ്കിൽ അവന്റെ പേരിൽ ഒരു നടപടിയില്ല. വണ്ടി ഒന്ന് കൈ കാണിച്ചു, അല്ലെ ഒരു ഷോപ്പ് നിർത്തി ഒരാളെ എടുത്തില്ല. ഇപ്പൊ യാദൃശ്യമായിട്ട് ഇപ്പൊ ലിമിറ്റഡ് ഷോപ്പ് ആണെങ്കിൽ പോലും ഇടയ്ക്ക് ഒരാളൊന്ന് കൈ കാണിച്ചു കഴിഞ്ഞാൽ യാദൃശ്യമായിട്ട് അവൻ എങ്ങനെയും അവിടെ പെട്ടുപോകാതായിരിക്കും. ആ KSRTCനെ ആശ്രയിച്ച് പോകാൻ അതിനുവേണ്ടിയായിരിക്കും കൈ കാണിക്കുന്നത്. പക്ഷെ നിർത്തത്തില്ല, അവൻ വിട്ടു. പിന്നെ അവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ രീതിക്കാണെങ്കിൽ പിന്നെ അവൻ KSRTC കാണുന്നതാണ് ചേത്താൻ കുറിച്ച് കാണും പോലെ ആയിരിക്കും. കാരണം ആ രീതിയിൽ ഉദ്യോഗസ്ഥന്മാര് ആണേ പോലും പാർട്ടിക്കാരനാണേലും ഈ പാർട്ടിയെ രക്ഷപ്പെടുത്തണമെങ്കിലും അല്ലെങ്കിൽ സർക്കാരിനെ രക്ഷപ്പെടുത്തണമെങ്കിലും KSRTC രക്ഷപ്പെടുത്തണമെങ്കിലും ഈ ഉദ്യോഗസ്ഥന്മാര് വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. ഒരു വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ KSRTC ഒരിക്കലും രക്ഷപ്പെടില്ല. ശരി, ഓക്കെ, നന്ദി ശ്രീ തോമസ് പ്രതികരണത്തിന്. താമരശ്ശേരിയിൽ നിന്നും ഹനീഫ എന്ന പ്രേക്ഷകൻ. ഹനീഫ, ഈ ദുരവസ്ഥ മാറണം. ഇപ്പോൾ തകർച്ചയിലാണ്, വലിയ തകർച്ചയിലേക്ക് പോകാൻ ഒരിക്കലും പാടില്ല. അങ്ങനെ തകർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളൊരു സൂചന തന്നെയാണ് ആ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്നു. ഈ കാര്യങ്ങൾ എങ്ങനെ കാണുന്നു? ഈ വിഷയത്തെ കുറിച്ച് താങ്കളുടെ പ്രതികരണം. സാറേ, എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സും ഒരു KSRTC ബസ്സും നിങ്ങൾ താരതമ്യം പിടിച്ച് നോക്കുമ്പോൾ പ്രൈവറ്റ് ബസ്സിന് തീർച്ചയായിട്ടും കുഴപ്പമില്ലാത്ത കളക്ഷൻ ഉണ്ട്. പക്ഷെ KSRTC കളക്ഷൻ കുറവാണ്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ ഒരു ഡ്രൈവറും കണ്ടക്ടറും ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഉറപ്പായി എനിക്ക് ശമ്പളവും എന്റെ പെൻഷനും ഓക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് എന്താണെന്നറിയോ, അവർ ഉത്തരവാദിത്തം വളരെ കുറവാണ്. ഒരു പ്രൈവറ്റ് ബസ്സിനുള്ള കളക്ഷൻ എന്തുകൊണ്ട് അതേ റൂട്ടിൽ ഓടുന്ന KSRTC ബസ് കളക്ഷൻ കിട്ടുന്നില്ല? അവർ കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല. അവർക്ക് താല്പര്യമില്ല അത് അത്ര ഓടിക്കാൻ. ഓടുന്നുണ്ട്, പക്ഷെ അവർക്ക്. നമ്മൾ ഈ പൊതു ഗതാഗത സംവിധാനത്തെ ജനങ്ങൾ കൂടുതലായി തിരഞ്ഞെടുക്കുന്നുണ്ടോ? അതും ഒരു സംശയമായ കാര്യം തന്നെയല്ലേ? വേണ്ട രീതിയിലുള്ള ഒരു സഹകരണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും KSRTC കിട്ടുന്നുണ്ടോ? എന്നെ പോലത്തെ എല്ലാ പാസഞ്ചറും തീർച്ചയായിട്ടും വണ്ടി ഞങ്ങൾ കൂടുതലും KSRTC ബസ്സിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഞങ്ങൾക്ക് താല്പര്യം അതിൽ പോകാൻ തന്നെയാണ്. പക്ഷേ എന്നാൽ പല സ്ഥലത്തും ഞാൻ കാണുന്നത് KSRTC ബസ്സിന്റെ അകത്ത് ഈ വളരെ സീറ്റുകൾ കാലിയായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് അതേ റൂട്ടിൽ ഓടുന്ന പ്രൈവറ്റ് ബസ്സിൽ നിറയെ ആളുകളാണ്. അപ്പൊ അതൊരു ഒരു പ്രശ്നമല്ല സാർ. ശരി, ഓക്കെ, നന്ദി ശ്രീ ഹനീഫ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും ഏവരും ആശങ്കയിലാണ്. പ്രത്യേകിച്ചും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് പ്രേക്ഷകരിൽ കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത്. പ്രതിസന്ധി മാറും, ഈ ദുരവസ്ഥ മാറും എന്നുള്ളൊരു പ്രതീക്ഷ പ്രേക്ഷകർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. പൊതുവേദി ഇന്നിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.